എൻ്റെ പ്രിയപ്പെട്ട ഇടവക വിശ്വാസികളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ആശംസകൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നേരുന്നു. നിങ്ങളെ ദേവാലയത്തിൽ ആരാധനയിൽ കാണുന്നതിനും വീടുകളിൽ വന്ന് നിങ്ങളെ കാണുന്നതിനും സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ ഒരു ഇടവക കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങളോട് പെരുമാറുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ ആത്മീയമായി സഹായിക്കുന്നതിൽ എനിക്കേറെ താല്പര്യമുണ്ട്. ഇടവക ദേവാലയം ഇന്ന് തുറക്കും അല്ലെങ്കിൽ നാളെ തുറക്കും, നിങ്ങളുടെ വീടുകളിൽ ഇന്ന് വരാം അല്ലെങ്കിൽ നാളെ വരാം എന്ന ചിന്ത കുറേ കാലത്തേക്ക് നടക്കും എന്ന് തോന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് അനുദിനം ദേവാലയത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിലും ഉസ്തകുർബാനയിലും ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഐശ്വര്യത്തിനായിട്ട് ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ സമൂഹം മാത്രമല്ല, ലോകമാസകലം COVID-19 ഭീതിയിലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ പകർച്ചവ്യാധി മൂലം മരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ രോഗത്താൽ പിടിപെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഈ രോഗം ആരംഭിച്ചിട്ട് ഇന്ന് 6 മാസം തികഞ്ഞിരിക്കുകയാണ്. ഈ രോഗത്തിൻ്റെ വ്യാപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഏറെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജനസംഖ്യ കണക്ക് നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഭീതിജനകമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ പരിസ്ഥിതിയിൽ നമ്മൾ ഏറെ ഭയത്തോടും കരുതലോടും കൂടി ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇതിൽ ഭീതിപ്പെടേണ്ട കാര്യം ഒന്നുമില്ല എങ്കിൽ തന്നെയും ഒരു ഭയം നല്ലതാണ്. ഒരു ഭയമുണ്ടെങ്കിൽ നമുക്കേറെ കരുതൽ അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നമ്മളോട് പറയുന്നത്, നമ്മളെല്ലാവരും മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, ആൾക്കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങി ഇടപെടാൻ പാടില്ലാത്തതാണ്. 65 വയസ്സ് കഴിഞ്ഞവരും 10 വയസ്സിന് താഴെയുള്ളവരും ഭവനത്തിൽ തന്നെ കഴിച്ചുകൂട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യണം. പൊതുവേദിയിൽ ആവശ്യമില്ല നമ്മൾ ഇറങ്ങി നടക്കരുത് എന്നൊക്കെ. ഈ കരുതൽ ഇന്നത്തെ സ്ഥിതിയിൽ ഏറെ അത്യാവശ്യമാണ്. ഈ കരുതൽ നമുക്ക് രോഗം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. രോഗം വന്നാൽ തന്നെയും വേണ്ട ചികിത്സകൾ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ബന്ധുക്കൾക്കുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് കൂടുതൽ കരുതലോടുകൂടി നമ്മൾ പെരുമാറണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വിശ്വാസികളാ, നിങ്ങളുടെ ഭവനത്തിൽ ആദ്യം പുറത്തു പോകാതെ കഴിഞ്ഞുകൂടുന്നത് വളരെ നല്ലതാണ് എന്ന് ഞാൻ കരുതുകയാണ്. ദേവാലയത്തിൽ നിങ്ങൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ വരാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്,
ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലും ഇഷ്ടകൃപാനകളിലും നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശ്വാസികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം നമ്മുടെ വിശ്വാസം ആഴപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സന്ദർഭമായി നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. സങ്കീർത്തനത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. അതുമാത്രമല്ല തുടർന്ന് വരുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും എനിക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. നമ്മുടെ വിശ്വാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും കരുതലുള്ള ഒരു ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്, കൂടെ നടക്കുന്ന ദൈവമാണ്, കൂട്ടിലിരിക്കുന്ന ദൈവമാണ്. ഈ വിശ്വാസത്തിൻ്റെ ആഴം ഈ സന്ദർഭത്തിൽ കൂടി കടന്നു പോകാൻ നമ്മളെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസകയും. നമ്മുടെ ഭവനത്തിൽ കടന്നു കഴിഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ഭവനം ഒരു ദേവാലയമാണ് എന്നാണ്. അപ്പോൾ ഉപസ്തലമയുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദിമ സഭാസമൂഹം ജെറുസലേം ദേവാലയത്തിലെ മറ്റ് യഹൂദന്മാരോട് ചേർന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നെങ്കിലും ഭവനങ്ങൾ തോറും അവർ അപ്പം മുറിച്ചിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം, ഭവനത്തിൽ ഇഷ്ടകുർബാന സമർപ്പിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇന്നാളുടെ ഭവനത്തിലെ സഭ എന്ന്. അപ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ വിശുദ്ധീകരണം നമ്മുടെ ഈ സന്ദർഭത്തിൽ വീണ്ടെടുക്കേണ്ടതാണ്. ഭവനം ദൈവത്തിൻ്റെ ആലയമായിരിക്കണം. വെളിപാട് പുസ്തകത്തിൽ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തരികയാണെങ്കിൽ ഞാൻ ആ ഭവനത്തിൽ പ്രവേശിക്കും, അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കും എന്ന്. യേശു കടന്നു വരുന്ന ഭവനങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങളെ രൂപീകരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഈ COVID-19 സന്ദർഭം. എങ്ങനെയാണ് ഭവനം ദേവാലയമാകുന്നത്? ഭവനം ദേവാലയമാകുന്നത് ഭവനത്തിൽപ്പെട്ടവർ വിശ്വാസപൂർവ്വം ജീവിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭവനത്തിൽ മല കടന്നു എന്നത്? ദൈവത്തോട് തുറവിയുള്ള മറിയം എന്ന അമ്മ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ മല കടന്നു വരണം. മല കടന്നു വരണമെങ്കിൽ മാതാപിതാക്കളെ മക്കളെ കൂടുതൽ ദൈവവിശ്വാസത്തോടും ദൈവികമായ തുറവിയോടും ജീവിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ്. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്ന ഇതാണ്, ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ മുടങ്ങാതെ രാവിലെയും വൈകിട്ടും മാതാപിതാക്കളും മക്കളും കൂടെ ചേർന്ന് വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കണം. ഭവനത്തിൽ വചനത്തിൻ്റെ ശബ്ദം കൊണ്ട് നിറയണം, പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട് നിറയണം. അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ സന്തോഷത്തോട് ജീവിക്കാനുള്ള ദൈവികമായ കൃപകൾ ദൈവം നമ്മുടെ ഭവനത്തിന് നൽകും. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ഒരുപക്ഷെ ജോലി കാര്യങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഭവനം വിട്ടുപോയിരുന്നെങ്കിൽ ഇപ്പോൾ അവധിയായിട്ടോ ജോലിയില്ലാതെയോ ഭവനത്തിൽ കഴിയുമ്പോൾ നല്ല ഒരു സന്ദർഭം ദൈവം തന്നിരിക്കുകയാണ് കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുവാനും കുടുംബത്തിലെ കാര്യങ്ങൾ അറിയുവാനും കുടുംബത്തിൽ തന്നെ ഒരു ആത്മീയമായ കൃപ സ്ഥാപിച്ചെടുക്കാനും. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ മക്കളെയാണ്. സ്കൂളുകൾ അടച്ചിരിക്കുകയാണ്,
ദേവാലയത്തിൽ വേദപാഠ പരിശീലനം ഇല്ല. രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓൺലൈനിലൂടെ നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അവർ പഠിക്കുന്നുവെന്ന് തീർച്ചപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഭവനത്തിലിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മക്കൾക്കില്ല എന്ന് നമ്മൾക്ക് അറിയാമല്ലോ. ഭവനത്തിലിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ആ മക്കൾ ഭവനത്തിൽ പഠിക്കുന്നുണ്ടെന്ന് തീർച്ചപ്പെടുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഭവനത്തിൽ പാഠങ്ങൾ പഠിക്കാൻ ഒരു ടൈം ടേബിൾ തന്നെ മാതാപിതാക്കൾ എഴുതി പഠനമേശയുടെ മുമ്പിൽ ഓരോരുത്തർക്ക് ഒട്ടിച്ചു കൊടുക്കണം. സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് പോലെ സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഭവനത്തെ പള്ളിക്കുടമാക്കി മാറ്റി പഠിപ്പിക്കേണ്ട ഒരു ചുമതല മാതാപിതാക്കൾക്കുണ്ട്. പഠിക്കുന്നുവെന്ന് അവർ തീർച്ചപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട്. രണ്ടാമത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ വേദപാഠ ക്ലാസ്സുകളെ കുറിച്ചാണ്. എന്ത് പരിശീലിച്ചാലും വിശ്വാസം പരിശീലിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾ വേണ്ട രീതിയിൽ വളരുന്നില്ലെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ മുതിർന്ന കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആ തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരെ നമ്മൾ വിശ്വാസത്തിൽ വളർത്താത്തതിൻ്റെ ഫലമാണ് ഇപ്രകാരമുള്ള ഒരു തീരുമാനം എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ ഒരാഗ്രഹം ഇതാണ്, ശനിയാഴ്ച ദിവസം വൈകിട്ടെങ്കിലും നമ്മുടെ മക്കൾ വിശ്വാസ പരിശീലന പുസ്തകങ്ങളെടുത്ത് പഠിക്കുകയും നോട്ടെഴുതുകയും ആ പുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി വിശ്വാസം പരിശീലിക്കാനായിട്ട് അവരെ മാതാപിതാക്കൾ സഹായിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മക്കളോടൊന്നിച്ച് ചിലവഴിക്കാൻ ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ COVID-19 കാലയളവ്. ഈ മക്കളെയും കൂട്ടി വീടും പരിസരങ്ങളും വൃത്തിയാക്കുക മാത്രമല്ല, വീട്ടിൽ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ, മക്കൾ ഈ മണ്ണിനോട് മല്ലിട്ട് കഴിയുന്ന ഒരു സ്വഭാവം രൂപീകരിക്കാൻ, കടയിൽ പോയി മലക്കറികൾ വാങ്ങിക്കുന്നതിനേക്കാൾ വീട്ടിലുണ്ടാകുന്ന മലക്കറികൾ അടുക്കളയിൽ ഉപയോഗിക്കാൻ മാതാപിതാക്കൾ നേതൃത്വമെടുത്ത് ഒരു കൃഷിത്തോട്ടം തന്നെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സമയക്കുറവ് മൂലം ഞാൻ ചുരുക്കട്ടെ. COVID-19 ചേർന്ന് നമ്മൾ ജീവിച്ചേ മതിയാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പുതിയ മാനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. ഈ മാനങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഒരു ചുമതല കൂടിയാണ്. അപ്പോൾ നമ്മൾ ദൈവവിശ്വാസത്തിൽ ആഴ്പ്പെട്ട് ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? ദൈവമക്കൾ ബുദ്ധിമുട്ടുമ്പോൾ, ദൈവമക്കൾക്ക് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവർ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. യഹോവ അവർക്കെപ്പോഴും അറിയപ്പെടുന്നത് ഒരു രക്ഷകൻ എന്ന നിലയിലാണ്. അതുപോലെ ഇന്ന് നമ്മൾ ദൈവം ഒരു രക്ഷകൻ എന്ന നിലയിൽ അനുഭവിക്കാനുള്ള സന്ദർഭം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്തുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും ഇത്രമാത്രം സാമ്പത്തികമായ ഉയർച്ച നമുക്കുണ്ടായിട്ടും ശാസ്ത്രീയമായ ഏറെ അറിവുകൾ നമുക്കുണ്ടായിട്ടും നമ്മളൊക്കെ നമ്മുടെ ബലഹീനതകൾ നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. എനിക്കിതെല്ലാം ഉണ്ടായിട്ടും പല കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല സന്ദർഭമാണ്. നമ്മളെല്ലാം ചെയ്തിട്ടും അവസാനം നമ്മുടെ യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ.
യേശു അതിനോട് ചേർത്ത് മനോഹരമായി പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, നിങ്ങളെല്ലാവരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകാനുള്ള ഹെൽപ്പ് ദൈവം തരട്ടെ. ദൈവത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ലഭിച്ച ഈ ഭൂമിയെയും ലഭിച്ച ഈ വായുവിനെയും ലഭിച്ച ഈ വെള്ളത്തെയും വളരെ ശുദ്ധിയോടുകൂടി പരിപാലിക്കാനുള്ള കെൽപ്പിനായി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷേ ഈ രോഗം വന്നത് നമ്മൾ ഭൂമിയോട് കാണിച്ച അതിക്രമത്തിൻ്റെ ഫലമായിരിക്കാം. അപ്പോഴിതൊരു ആരംഭം മാത്രമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് ലഭിച്ച ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച മനുഷ്യനോട് പറഞ്ഞു, ഇത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ, ഈ മനോഹാരിത നീ തുടരണം എന്ന് പറഞ്ഞാണ് ആദത്തെയും ഹവയെയും ദൈവം ഏൽപ്പിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഭൂമിയോട് നമ്മൾ വിശുദ്ധിയോടും ഭൂമിയെ സൂക്ഷിക്കേണ്ട രീതിയോടും കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് ഈ ഭൂമി പ്രതികരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരു വീണ്ട വിചാരത്തിൻ്റെയും ഒരു വീണ്ടെടുപ്പിൻ്റെയും ജീവിത വിശുദ്ധീകരണത്തിൻ്റെയും മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മതകളിലേക്കും കടന്നു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിങ്ങളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അൽത്താരയിൽ വിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എല്ലാ ദിവസവും ഈ അൽത്താരയിൽ ആളുകളുണ്ടോ ഇല്ലയോ എന്നതല്ല എൻ്റെ പ്രശ്നം. ദൈവസന്നിധിയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ നന്മകളും തരട്ടെ. എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കാൻ മടി കാണിക്കരുത്. ഞാൻ എല്ലാ സ്നേഹ ആദരവിടും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.